നമസ്കാരം, ഞാൻ ജലീൽ കണമകലം. ഇന്ന് December 10, 2021. രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് ഇന്ത്യ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. January 31 വരെ. December 15 യാത്രാവിലക്ക് പിൻവലിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഒമിക്രോൺ വകഭേദത്തിന്റെ പേര് പറഞ്ഞാണ് ഇപ്പോൾ സർവീസുകൾ വീണ്ടും നീട്ടിയത്. ആദ്യം പറഞ്ഞു കേട്ട പോലെ അത്ര അപകടകാരിയല്ല ഒമിക്രോൺ എന്ന് ഇപ്പോൾ ബോധ്യമാണ്. അതുകൊണ്ട് പല രാജ്യങ്ങളും കടുത്ത നടപടികളിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇന്ത്യ ഈ കാരണം പറഞ്ഞ് രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന പ്രവാസികളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. എയർ ബബിൾ കരാർ പ്രകാരമുള്ള സർവീസുകൾ തുടരും എന്ന് ഇന്ത്യ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു രാജ്യമായ സൗദിയുമായി ഒരു കരാറും ഇല്ല. അതുകൊണ്ട് ഭീമമായ തുക നൽകി ചാർട്ടേഡ് സർവീസുകളിലും മറ്റു രാജ്യങ്ങൾ വഴിയുള്ള കണക്ഷൻ സർവീസുകളിലുമൊക്കെയാണ് സൗദി പ്രവാസികൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയർ ബബിൾ കരാറിനുള്ള പ്രപ്പോസൽ ഇന്ത്യ സൗദിക്ക് നൽകിയിട്ടുണ്ട് എന്നും സൗദിയുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് എന്നുമാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി ഏതാനും ദിവസം മുമ്പ് പാർലമെന്റിൽ പറഞ്ഞത്. എന്നാൽ ഇതിന്റെ ഫോളോ അപ്പ് ബന്ധപ്പെട്ടവർ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. സൗദിയിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാനുള്ള അനുമതി ഇന്ത്യക്കാർക്ക് December 1 ലഭിച്ചത്. പക്ഷേ പോകാൻ വലിയ പ്രയാസമാണ്. 5 ദിവസത്തെ ക്വാറന്റൈൻ പാക്കേജ് ഉൾപ്പെടെ 90,000 രൂപയാണ് പല ഏജൻസികളും യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത്. 95,000 രൂപയൊക്കെ ഈടാക്കുന്നവരുണ്ട്. ക്വാറന്റൈൻ ആവശ്യമില്ലാത്തവർക്ക് വിമാന ടിക്കറ്റ് ഇനത്തിൽ 30,000 മുതൽ 40,000 രൂപ ഈടാക്കുന്നുണ്ട്. റെഗുലർ വിമാന സർവീസുകൾ ഇല്ലാതിരിക്കുകയും യാത്രക്കാരുടെ എണ്ണം കൂടുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ടിക്കറ്റ് നിരക്ക് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൗദിയുമായി എയർ ബബിൾ കരാർ ഇല്ലെങ്കിൽ സൗദിയിലെ പ്രവാസി ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്കുള്ള യാത്രക്കാർ ഇനിയും ഏറെ പ്രയാസപ്പെടും. സൗദി ഒഴികെ 5 ഗൾഫ് രാജ്യങ്ങളുമായി എയർ ബബിൾ കരാർ ഇന്ത്യക്കുണ്ട്. മറ്റു പല രാജ്യങ്ങളുമായും ഈ കരാറുണ്ട്. സൗദിയുമായി മാത്രമാണ് ഇപ്പോഴും ഇത്തരമൊരു കരാർ ഇല്ലാത്തത്. അതുകൊണ്ട് ഏറെ പ്രയാസപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യയിലെ ഇന്ത്യക്കാരാണ്. അതേസമയം മലബാറിൽ നിന്നുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കരിപ്പൂർ വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം എന്നിവയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി ലഭിച്ചില്ല എന്നതാണ് ഇതിലൊന്ന്. മെട്രോ നഗരം അല്ലാത്തതിനാലാണ് കേന്ദ്ര വ്യോമയാന വകുപ്പ് ഇതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ വലിയ വിമാനങ്ങൾക്ക് കണ്ണൂരിൽ സർവീസ് നടത്താനുള്ള അനുമതി നേരത്തെ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ സഹമന്ത്രി വി കെ സിംഗ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അറിയിക്കുകയുണ്ടായി. എന്നാൽ കരിപ്പൂർ വിമാനത്താവളത്തിനോടുള്ള വിവേചനം ഇപ്പോഴും തുടരുകയാണ്. വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. 2020 August 7 വിമാന അപകടത്തെ തുടർന്നാണ് വലിയ വിമാനങ്ങളുടെ സർവീസ് കരിപ്പൂരിൽ നിർത്തിവച്ചത്. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ ഇത് സംബന്ധമായ തീരുമാനം ഉണ്ടാകുമെന്ന് DGCA അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രതീക്ഷയിലാണ് മലബാറിലെ യാത്രക്കാർ, പ്രത്യേകിച്ച് പ്രവാസികൾ. വിമാനാപകടം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് വൈകിയാണെങ്കിലും സമർപ്പിച്ചു. വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്തുന്നതിന് പ്രതികൂലമായി റിപ്പോർട്ടിലൊന്നുമില്ല. എന്നാൽ റിപ്പോർട്ടിൽ പറഞ്ഞ ചില നിർദ്ദേശങ്ങൾ കരിപ്പൂരിൽ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. DGCA, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം, ഇത് സംബന്ധമായി പഠിച്ച പ്രത്യേക സമിതി തുടങ്ങിയവയെല്ലാം വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്തുന്നതിന് അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സേഫ്റ്റി അസസ്മെന്റ്, റിസ്ക് അസസ്മെന്റ് തുടങ്ങി
സുരക്ഷാസംബന്ധമായ പഠനങ്ങളിലും വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്തുന്നതിന് അനുകൂലമായ റിപ്പോർട്ടാണുള്ളത്. കൂടാതെ ഈ വിമാന കമ്പനികളും എയർപോർട്ട് അതോറിറ്റിയും വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിന് അനുകൂലമാണ്. ചുരുക്കത്തിൽ എല്ലാ പഠനങ്ങളും ഏതാണ്ട് എല്ലാ വകുപ്പുകളും വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ സർവീസ് നടത്തുന്നതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഡി ജി സിയുടെ ഇത് സംബന്ധമായ ഔദ്യോഗികമായ അറിയിപ്പ് താമസിയാതെ ഉണ്ടായാൽ പ്രവാസികൾക്കും ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കുമെല്ലാം ഏറെ ആശ്വാസമാകും. റെഗുലർ വിമാന സർവീസില്ലെങ്കിലും സൗദി എയർലൈൻസിനൊക്കെ കരിപ്പൂരിൽ നിന്ന് നേരിട്ട് സൗദിയിലേക്ക് ചാർട്ടേഡ് സർവീസെങ്കിലും നടത്താൻ ഇതുമൂലം സാധിക്കും. ഇനി മറ്റു വിമാനത്താവള ലോബികളുടെയും ഉദ്യോഗസ്ഥ ലോബികളുടെയും കളികളൊന്നും നടന്നില്ലെങ്കിൽ കരിപ്പൂരിൽ നിന്നും താമസിയാതെ വീണ്ടും വലിയ വിമാനങ്ങൾ പറന്നുയരും എന്നത് തന്നെയാണ് പ്രതീക്ഷ. അതേസമയം നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ വഴി രാജ്യത്തെ പല വിമാനത്താവളങ്ങളും സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്രം. 2022-25 വർഷത്തിനിടയിൽ കരിപ്പൂർ വിമാനത്താവളവും സ്വകാര്യവൽക്കരിക്കാനാണ് നീക്കം. കരിപ്പൂരിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള 20-ലധികം വിമാനത്താവളങ്ങളും സ്വകാര്യവൽക്കരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കരിപ്പൂരിലെ ടെർമിനൽ ബിൽഡിംഗ്, വിമാനങ്ങൾക്കുള്ള പാർക്കിംഗ്, വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് എന്നിവക്കൊക്കെയായി 152 ഏക്കർ ഭൂമി വീണ്ടും ഏറ്റെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നാട്ടിലുള്ള പ്രവാസികളുടെ കാലാവധി കഴിഞ്ഞ ഇഖാമ, എക്സിറ്റ് റീഎൻട്രി എന്നിവയും കാലാവധി കഴിഞ്ഞ വിസിറ്റ് വിസയും സൗജന്യമായി പുതുക്കി നൽകാൻ ആരംഭിച്ചിട്ടുണ്ട്. 31 ജനുവരി വരെ ആണ് സൗജന്യമായി ഈ ഇഖാമയും എക്സിറ്റ് റീഎൻട്രിയും വിസിറ്റ് വിസയുടെയൊക്കെ കാലാവധി നീട്ടി നൽകുന്നത്. അതും ഓട്ടോമാറ്റിക്കായിട്ട് നീട്ടി നൽകും. പല മലയാളികൾക്കും ഇതിനകം റീഎൻട്രിയുടെയും റീഎൻട്രി കാലാവധി നീട്ടിക്കിട്ടി. അതോടൊപ്പം തന്നെ വിസിറ്റ് വിസയുടെയൊക്കെ കാലാവധി നീട്ടിക്കിട്ടി. എന്നാൽ ചിലർക്ക് ഇപ്പോഴും പുതുക്കി കിട്ടിയിട്ടില്ല. ഇത് താമസിയാതെ കിട്ടും, അർഹരായവർക്കെല്ലാം വരും ദിവസങ്ങളിൽ പുതുക്കി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്നാൽ സൗദിയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. കോവിഡ് പ്രതിസന്ധി മൂലം സൗദിയിലേക്ക് മടങ്ങാൻ സാധിക്കാത്തവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. യാത്രാവിലേക്കുള്ള രാജ്യങ്ങൾക്കാണെങ്കിലും സമീപകാലത്ത് യാത്രാവിലേക്ക് പിൻവലിച്ച ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് സൗദി ജവാസാത്ത് അറിയിച്ചിട്ടുണ്ട്. ഇഖാമയുടെയും എക്സിറ്റ് റീഎൻട്രിയുടെയും കാലാവധി നീട്ടിയോ എന്നറിയാനും ഓൺലൈൻ വഴി നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. വീണ്ടും കാണാം. നമസ്കാരം.